ഭയത്തിൽ പെരുമാറിയിട്ട് എല്ലാവരെയും വിശ്വാസത്തിൽ എടുത്തിട്ട് പഴയതുപോലെ ഈ കുടുംബത്തിന്റെ തകർച്ചയാണ് നിന്റെ മനസ്സിലെങ്കിൽ അയ്യോ ഞാനിപ്പോ അന്നത്തെ ആ പാവം ബാങ്ക് ഉദ്യോഗസ്ഥനല്ല നാട്ടിൽ ഇപ്പോ അറിയപ്പെടുന്ന തട്ടുകട നന്ദൻ എന്ന ഗുണ്ടയാ ആ പേരിനൊത്ത പ്രവൃത്തി ചെയ്യാൻ ഇനി ഞാൻ മടിക്കത്തില്ല അത് ഓർമ്മ വെച്ചോ നീ അല്ല ബൈക്കിൽ നിന്ന് വീണിട്ട് സാറിന് എന്തെങ്കിലും ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോ ഭാര്യയ്ക്കോ അല്ല നിങ്ങൾ ഒന്നിച്ചു പോയപ്പോഴല്ലേ വീണെന്ന് പറഞ്ഞേ എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ അല്ല അവള് ശരത്തിനോട് പറയുന്നത് ഞാൻ കേട്ടു എഴുതി കൊടുത്ത സ്വത്തിലൊരു പങ്ക് അവൾക്ക് കൊടുക്കണമെന്ന് രാഖിമോളുടെ സ്വത്ത് അവൾക്ക് എഴുതി കൊടുക്കണമെന്ന് ശരത്തേട്ടനോട് ഇത്ര തന്റെ അടുത്തോടെ പറയാൻ എന്താ കാരണം അഹങ്കാരം അത് തന്നെ ഇത് അഹങ്കാരം മാത്രമല്ലമ്മേ ഇതിന്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ഉണ്ട് അയാൾക്ക് എന്തൊക്കെയോ സംശയം തുടങ്ങിയിട്ടുണ്ട് സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത് കുഴപ്പമായോടി സൂക്ഷിക്കണം ദേ ഇത് നോക്കി ആ ഇത് എത്ര പവൻ കാണും 10 ഗ്രാം ഉണ്ട് ആ പിന്നെ 10 ഗ്രാം സത്യമായിട്ട് ഉണ്ടടി ഉണ്ട് സമ്മതിച്ചു എന്റെ അമ്മ ഭീഷണിപ്പെടുത്തിയപ്പോ 2.5 പവന്റെ വളം കൊടുത്തതോ എന്നെ ഈ മോതിരത്തിൽ ഒതുക്കാന്നൊന്നും കരുതണ്ട എനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് കിട്ടണം തരത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അകത്തിരിക്കുന്നവന് സംശയം തുടങ്ങിയാലേ ഒന്നും കിട്ടത്തില്ല അത് ഓർമ്മ വേണം അല്ലെങ്കിലും കിട്ടിയിട്ടേ കിട്ടിയെന്ന് പറയാൻ പറ്റൂ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല ശരത്തേട്ടാ നിന്ന നിപ്പില് മുങ്ങുന്ന ആളാ ഗൾഫിലേക്ക് മുങ്ങിയ പിന്നെ സ്വത്ത് ഞാൻ ആരോട് ചോദിക്കും നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കരുത് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം പിന്നെ അയ്യോ ശരത്തേട്ടാ രേനയുടെ ആങ്ങളെ ഉമ്മ വരുന്നുണ്ട് അയ്യോ തിരിയില്ല 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 ഓ എന്തെങ്കിലും വേഗം ചെയ്യ് ഒന്ന് പ്രാർത്ഥിച്ചോളി സകല ദൈവങ്ങളെ ഈ എന്തിനാടി ഞങ്ങളെ കണ്ടപ്പോ അകത്തോട്ട് കയറിപ്പോന്നേ ഒന്നുമില്ല ഞാൻ നന്ദനെ വിളിക്കാൻ പോയതാ അന്റെ സ്വഭാവത്തിന് മാറ്റം എന്തേലും ഉണ്ടാ വയറ്റി കിടക്കുന്ന കുഞ്ഞുങ്ങ വരുമ്പഴേ അതിനെ വളർത്താനുള്ള പക്വത ഉണ്ടാ എനക്ക് ഓ നാശങ്ങൾക്ക് വരാൻ കണ്ട സമയം പറ്റൂ ശരത്തേട്ടാ എന്താ ശരത്തേട്ടാ ഞാൻ ഈ ഹെൽമെറ്റ് ഹെൽമെറ്റ് അല്ലേ ഇരിക്കുന്നത് ഓ അവിടെയായിരുന്ന എന്റെ ഒരു കാര്യം ഞാൻ തന്നെ അവിടെ വെച്ചത് നിൽക്കാൻ സമയമില്ല പോയിട്ട് വരാം ए
നടക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കണടനെ വാശേ അങ്ങനെ എന്തെങ്കിലും നിയമം വന്നാ എനിക്ക് അറിയില്ല ഉമ്മ എന്തുട്ടി ഒരു മുന്നറിയിപ്പില്ലാതെയാണല്ലോ വരവ് മോന്റെ വീട്ടിൽ വരാൻ നേരത്തെ വിളിച്ചറിയിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ അതില്ല അല്ല ഒരാള് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോയല്ലോ അതാരാ അതെന്റെ അളിയനാ ശർത്തേട്ടൻ അല്ല മോനെ സ്കൂട്ടറി കേറുമ്പോൾ അത് വെച്ചാ പോരെ പോരക്കാത്ത് ഇറങ്ങിയപ്പോഴേ അത് വെച്ചോണ്ടാണല്ലോ പോയെ നന്ദന്റെ അളിയനെ നമ്മൾ കണ്ടിട്ടില്ല ഇനി കാണരുതെന്ന് വല്ല നേർച്ചയുണ്ടോ അല്ല അങ്ങനെ പോയതുകൊണ്ട് നമ്മൾ ചോദിച്ചതാ രഹിനെ ഇപ്പം ശരത്തേട്ടൻ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല രഹിനയുടെ ഉമ്മമ്മയെ ആങ്ങളെ വരുന്നെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അതുകൊണ്ടായിരിക്കും അങ്ങനെ പോയത് അല്ലാതെ നീ വേണ്ടാത്തോന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലല്ല അങ്ങനെയൊന്നുമില്ല നീ പോയി ചായ എടുക്കണേ അതെ ചായക്കകത്ത് ചായപ്പൊടിയും പഞ്ചസാരയും തന്നെ ഇടണേ അല്ലാതെ പിന്നെ ഉറുമ്പ് പൊടി ഇടുന്നേ ഉമ്മമ്മ നമുക്ക് അധികരിക്കാം വേണ്ട മോനെ ഇവിടെ ഇരിക്കാം ഞമ്മള് വന്നത് ചിലതൊക്കെ ചോദിച്ചറിയാനാ രഹന മോളോട് അനക്കെന്താ ഇത്ര ദേഷ്യം രോഹിണിയോട് മിണ്ടുകയും പറയുകയും ചെയ്തതെന്ന് ഞമ്മളും പറയുന്നുണ്ട് പിന്നെ അറിയാലോ ഓൾക്ക് രോഹിണിയോടുള്ള ഇഷ്ടം മോനെ പറയുന്നുണ്ടോന്നും തോന്നരുത് നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്ന ഒന്നും ആയിരിക്കില്ല ചിലപ്പോ സത്യം ഇപ്പൊ ഒരുത്തി അകത്തോട്ട് പോയല്ല ഒരിക്കലും ഈ വീട് മുടിക്കാൻ നോക്കിയോളൂ മോനെ തട്ടുകടക്കാരനാക്കിയോളു അങ്ങനെയുള്ള ഇനങ്ങളൊക്കെ കഥകൾ ഒരുപാടുണ്ടാക്കും അത് കേട്ട് വിശ്വസിച്ചു പോയാ ചിലപ്പോ ഇനി നഷ്ടങ്ങളെ ഉണ്ടാവും ഉമ്മമ്മ വെറുതെ ഓനെ ബേജാറാക്കല്ലേ അതല്ല നവാസുക്ക നിങ്ങൾക്ക് മുഖം തരാതെ ശരത്തേട്ടൻ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് പോയത് എന്തിനാന്ന ഞാൻ ചിന്തിച്ചത് ഞമ്മളെ താല്പര്യം ഇല്ലെന്ന് മോന്റെ കെട്ടിയോള് തന്നെ പറഞ്ഞല്ലോ എങ്കിലും അത് മാത്രമായിരിക്കില്ല കാരണം ഹലോ ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു ആ പറഞ്ഞ പോലെ ചെയ്യാം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മറ്റൊരു കോൾ ചെയ്യേണ്ട താമസം ആ ശരി എന്താ സാറേ ഞാൻ വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കാതെ നീ വിളിക്കുന്ന എന്നോട് സംസാരിക്കാനോ എന്റെ ഭാര്യയുടെ വിശേഷങ്ങൾ തിരക്കാനോ സാറെന്താ ഇങ്ങനെയൊക്കെ ആ രഹനയുടെ ഉമ്മമ്മയും ഞങ്ങളെയും ഇപ്പൊ നന്ദനെ കാണാൻ വീട്ടിൽ വന്നിരുന്നു അവരുടെ മുന്നിൽ നാളറിയാതെ വല്ല വിധേനയാ രക്ഷപ്പെട്ടത് ഇനി അവർക്ക് സംശയം തോന്നിയെന്ന് പോലും അറിയത്തില്ല അവർക്ക് സംശയം തോന്നിയില്ലെങ്കിലും എനിക്ക് സംശയമാണോ നിന്നെ അവസാനം നീ ആശാന്റെ നെഞ്ചത്ത് കയറി കൊത്തുവല്ലടാ സാറെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഗ്രഹണ സമയത്ത് സാറും അകന്നു പോവാണോ നിനക്കിനി എല്ലാ ഗ്രഹണവും ഒന്നിച്ചാടാ കുറെ നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ചിത്രയ്ക്ക് എന്നോടൊരു സ്നേഹക്കുറവ് അവൾ വീട് കിട്ടുന്ന നിമിഷങ്ങളിലൊക്കെ എന്തോ ഓർക്കുക നീ ആ മനസ്സില് നീ ശരത്ത് എന്തൊക്കെയാ സാറി പറയുന്നത് നിനക്കറിയാലോ ഇത്രയും നാള് ഒന്നും അറിയാതെ പോയത് ഞാനാടാ ഒന്ന് രണ്ട് തവണ നീ വീട്ടിൽ വന്നിട്ടുണ്ട് എന്റെ ചങ്ങനിട്ട് നീ ഇടിക്കില്ല എന്ന് കരുതിയിട്ട് അവളോട് ചായയും പലഹാരവും കൊണ്ടുവെക്കാൻ പറഞ്ഞിട്ടുണ്ട് അത്രയും മതിയടാ ഒരു പെണ്ണിനെ നിനക്ക് കറക്കി വീഴ്ത്താൻ ഞാൻ അങ്ങനെ ഒരു പെണ്ണുപടിയനല്ല സാറേ എന്നോട് തന്നെ നീ അത് പറയണോടാ നാട് നീള ഭാര്യമാരുണ്ട് അതെന്റെ ജീവിത പ്രശ്നമാണ് അവരുടെ സ്വത്തും പണമൊക്കെ അല്ലാതെ പെണ്ണൊരു അപൂർവ വസ്തുവാണെന്ന് കരുതി ഞാൻ ആരുടെയും പിന്നാലെ പോയിട്ടില്ല മതിയടാ മതി നിനക്ക് എന്റെ കെട്ടുകളുമായിട്ട് ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഞാൻ ഇല്ലാത്ത നേരത്ത് നീ അവിടെ വരാറുണ്ട് എന്ന് സാറിന്റെ ഭാര്യ പറഞ്ഞു പറഞ്ഞു പോലീസുകാരനെ ഇടിയിടിച്ചപ്പോ കുറ്റം സമ്മതിച്ചു എന്തൊക്കെയാ സാറേ ഞാൻ കേൾക്കുന്നേ പച്ച പരമാർത്ഥങ്ങൾ സഹായിച്ചവനെ തിരിഞ്ഞു കൊത്തുന്ന ഏർപ്പാട് കാക്കിയിട്ടവനെ നീ പിന്നീന്ന് കുത്തുന്നത് എടാ ഞാൻ മാത്രമേ ഉള്ളൂ ഇനി നിന്നോടൊപ്പം ഞാൻ കൂടി കഴിഞ്ഞാലേ പിന്നെ നിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും അതോർക്കാതെ നിന്റെ ഈ പോക്ക് എടാ അവളുമായിട്ട് അടുത്തു കൂടിയിട്ട് കാര്യമൊന്നുമില്ല
അവൾക്ക് സ്വത്തൊന്നുമില്ല. പ്രേമിച്ചാ ഞാൻ അവളെ കെട്ടിയത്. സ്വർണം പോലും അങ്ങോട്ട് കൊടുത്തിട്ട്. പിന്നെ ഞാൻ അവൾക്ക് അക്കൗണ്ട് തുറന്നിട്ട് അതിൽ കുറച്ച് പണം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെ അങ്ങ് മാറ്റി. അതുകൊണ്ട് ആ വഴിക്കൊന്നും മോൻ പോവണ്ട. നിന്നെ എല്ലാവരും പിടിക്കണോടാ, നീ ചാവണം. അത്രയ്ക്ക് നന്ദി കെട്ടവനാ നീ. സാറേ പോരാറുന്നു. വേറൊന്നിനും വേണ്ടിയല്ല, ഞാനും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? ഇതിനു മുമ്പ് ഒന്നോ രണ്ടോ തവണ ഞാൻ സാറിനെ കാണാൻ വന്നപ്പോ കണ്ടിട്ടുണ്ട്. അല്ലാതെ നിങ്ങളെ ഞാൻ കണ്ടിട്ടുമില്ല, വിളിച്ചിട്ടുമില്ല. ഇതൊക്കെ എനിക്കും അറിയാം, പക്ഷേ എന്റെ മൊബൈലിൽ എങ്ങനെ നിങ്ങളുടെ ഫോട്ടോ വന്നത്? അതിപ്പോ ഞാൻ എങ്ങനെ പറയും? നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ അയച്ചു തന്നിട്ടില്ല, നിങ്ങളുടെ മൊബൈൽ എന്റെ കയ്യിൽ വന്നിട്ടുമില്ല. ഇതൊക്കെ എനിക്കും അറിയാം, പക്ഷേ എന്റെ ചേട്ടനിപ്പോ നിങ്ങൾ ഭയങ്കര സംശയ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരാതിരിക്കണം. വരാതിരിക്കാം, പക്ഷേ സാറിന്റെ ഈ സംശയ ശത്രുത മാറ്റാൻ എന്താ മാർഗം? അത് തന്നെയാ ഞാനും ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോ നിങ്ങളുടെ പേരും പറഞ്ഞോട്ട് എന്നും വഴക്ക. സത്യം പറഞ്ഞ അടുത്ത ഈ ജീവിതം കരയരുത്. ഞാൻ പറയുന്നത് കേക്ക്. എന്റെ ചേട്ടൻ ഇനിയും നീ സംസാരിച്ചിട്ട് പോയപ്പോ എനിക്ക് സംശയം ഉണ്ടായിരുന്നാ. സാർ ഇവിടേക്ക് വരരുതെന്ന് പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലടാ. സാർ ഞാൻ ഞാൻ പറയട്ടെ. നീ കുടുംബം കലക്കോലടാ. സാർ കുടുംബം കലക്കി ദ്രോഹി. സാർ സാറിന്റെ സംശയം കണ്ടിട്ട് ഞാൻ വൈഫിനോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാ. എന്നിട്ട് ചോദിച്ചോടാ, അവള് നിനക്ക് തരേണ്ട മറുപടിയൊക്കെ തന്നോടാ. നിന്റെ മനസ്സ് നിറഞ്ഞോടാ. റോഡിൽ വെച്ച് എന്നെ കണ്ടപ്പോ പെട്ടെന്നൊന്നും ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് കരുതിയില്ലല്ലേ. എന്നാ പിന്നെ ഇവിടെ വന്ന് ബന്ധമൊക്കെ പുതുക്കിയിട്ട് പോവാന്ന് കരുതി. അതും ഈ സിറ്റ് ഔട്ടിൽ വെച്ചു. നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളെന്ന് അറിയാമായിരുന്നിട്ടും കയറ്റിയതാണ് എന്റെ തെറ്റ്. സാറെ ഞാനൊന്ന് മിണ്ടരുത്. വാർണിംഗ് തന്നിട്ടും ഒരു കാക്കിയിട്ടവന്റെ ഭാര്യയെ ഒരു ഭയവും കൂടാതെ തന്റെ അടുത്തോടെ വന്ന് കാണുന്ന നിന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പ് എടുത്ത് ചതയ്ക്കാ വേണ്ടത്. ചതയ്ക്കുന്നെങ്കിൽ സാറിനെ ചതച്ചു, എന്നാലും കുഴപ്പമില്ല. സാറിന് ഈ സംസാരം സഹിക്കാൻ പറ്റാത്തത്. നിന്നോട് ഇവിടെ വരവെന്ന് ഞാൻ പറഞ്ഞല്ലടാ. എടു നീ എന്താ കേൾക്കാത്തത്? ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വന്നത് സാറേ. നിന്റെ കൺഫ്യൂഷൻ എന്റെ സിറ്റുവിട്ടാണോ തീർക്കുന്നത്? തീർത്തു തരടാ ഞാൻ. ആത്മാർത്ഥയോടെ കൂടെ നിന്ന് എന്റെ നെഞ്ചും കൂടി തവർത്തിട്ട് അവന്റെ ഒരു കുമ്പസാരം. ഡാ നിന്റെ രഹസ്യങ്ങളെല്ലാം ഞാൻ പാടി ഇറക്കട്ടെ, നിന്റെ പേരിൽ ആക്ഷൻ എടുക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഗ്രഹണ സമയത്ത് എല്ലാവരും എതിരാവും സാറേ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഗ്രഹണ സമയത്ത് നിന്നെ പോലുള്ള തെണ്ടി എന്റെ അരികിലേക്ക് വന്നു, അവനെ സഹായിച്ചു, അവനെനിക്ക് പണി പാലം വിളത്തി തന്നു. സഹോദര മോനെ എന്നെ ഒന്ന് വെറുതെ വിടറാ, എന്റെ ഭാര്യയും വെറുതെ വിട്. അവളൊരു പാവാടാ, അവൾക്ക് ഈ പറയുന്ന സ്വത്ത് ഒന്നുമില്ല അടിച്ചു മാറ്റാൻ. എന്റെ സാറേ ഞാൻ പോടാ. അല്ലല്ല പോടാ, പോയി വേറെ വല്ലൊരു ഭാര്യയെ പ്രേമിച്ച് വശം കെടുത്തറ. പോടാ, എവിടെ പോയി ഓടിച്ചിരിക്കും അടി. നിന്നോടല്ലേ പോവാൻ പറഞ്ഞേ, പോടാ. സിറ്റൗട്ടുകാരി നിനക്ക് ഞാൻ വെച്ചിട്ടുള്ളടി. എന്ത് ചെയ്യാനാ നീരജ്? ആ മനുഷ്യൻ ഇങ്ങനെ തുടങ്ങിയ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ. പിന്നെ എങ്ങനെയാ ചേട്ടാ ചേട്ടന്റെ ഫോട്ടോ അവരുടെ മൊബൈലിൽ വന്നത്? അതൊന്നും എനിക്കറിയത്തില്ല, ആരോ ഇതിനിടയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അല്ല അതാരായിപ്പോ? ശത്രുക്കൾ എനിക്ക് ഒരുപാടുണ്ടല്ലോ. ഒരു ദിവസം ബലരാമനെ രാത്രി ആരോ തല്ലി, അത് ഞാനാണെന്ന് ഇപ്പൊ പറയുന്നേ. പക്ഷെ അവനായിരിക്കും ഇതിനിടയിൽ കിടന്ന് കളിക്കുന്നേ. അവർക്ക് നേരത്തെ എന്നെ അറിയാമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ അവിടേക്ക് പോയത് അതേപ്പറ്റി ചോദിക്കാൻ. അപ്പൊ അയാൾ കയറി വന്നു, അതോട് സംശയം ഇരട്ടിച്ചു. ഇനിയും അയാളൊന്ന് മെരുക്കെടുക്കാൻ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്റെ എല്ലാ രഹസ്യങ്ങളും അയാൾക്ക് അറിയുകയും ചെയ്യാം. അല്ല രഹസ്യങ്ങളെന്ന് പറയുമ്പോ പുറത്തു പറയാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? വലിച്ച് അങ്ങനൊന്നുമില്ല. ശത്രുക്കളെ ഞാൻ നേരിടുന്നത് അയാളുടെ സഹായത്തോടല്ലേ. ഈ ബലരാമൻ ആളത്ര നല്ലവനൊന്നുമില്ല, അതുകൊണ്ട് പിണങ്ങിയ പെശുക.
നീരജ് എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല, അയാൾ ഏതായാലും ചേർത്തേട്ടെ പിണക്കണ്ട. ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നോക്ക്. അയാൾ ഒരു പോലീസുകാരനാ, ഇടാ ഞാൻ പ്രശ്നമാ. അതെ, അത് ശരിയാ. അതുകൊണ്ടല്ലേ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം സംശയം കൂടിക്കൂടി വരിക. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് ഒരു പിടിയില്ല. സംശയം ഉള്ളി കടന്നുകൂടി കഴിഞ്ഞാൽ പിന്നെ അത് എടുത്തു കളയാൻ ബുദ്ധിമുട്ടാ നീരജ്. ഏതായാലും അയാളുടെ ഭാര്യയുടെ മൊബൈലിൽ എൻ്റെ ഫോട്ടോ കൊണ്ടിട്ടവൻ ബോധപൂർവം അത് ചെയ്തതാ. ഞാനും അയാളുടെ ഭാര്യയും അറിയാതെ. സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോചേട്ടാ, ആ നരൻ കൊല്ലാനായി പിന്നാലെ തന്നെ ഉണ്ട്. ശരത്തേട്ടൻ ദുർബലനായി പോയാലേ മുൻപ് സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കും. അന്ന് മരണത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ, അതും റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവച്ചുകൊണ്ട്. അതായിരിക്കില്ല ഇനി സംഭവിക്കാൻ പോകുന്നത്. ഒന്ന് ഒത്തു കിട്ടിയാ മരണം ഉറപ്പാക്കിയിട്ടേ ആവും പോവുള്ളൂ. അവനെ നിനക്കൊന്നും ശരിക്കും അറിയത്തില്ല, എന്നാ അടിമുടി എനിക്കറിയാം. അതുകൊണ്ടാണ് അവനെ ഞാൻ സംശയിച്ചത്. പെൺ വിഷയത്തില് അവൻ ഇത്തിരി പ്രശ്നം. പ്രശ്നമെന്ന് പറഞ്ഞാൽ അവനവിടെ സൗഹൃദമൊന്നുമില്ല. സഹായിക്കുന്നവന്റെ വീട്ടിൽ കയറിയും ഒത്തു കിട്ടിയാ അവനവന്റെ സ്വഭാവം പുറത്തെടുക്കും. പിന്നെ പറയാൻ പാടില്ലാത്തതായിട്ട് ഒരുപാടുണ്ട്. അതുകൊണ്ടേ നിന്റെ വീട്ടില് കാണാൻ കൊള്ളാവുന്ന പെമ്പിളരുണ്ടെങ്കിൽ അവനെ അങ്ങോട്ട് വരുത്താതിരിക്കുന്ന നല്ലത്. അയാളെ കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും അല്ല കരുതിയത്. ആ അതാണ് അവന്റെ വിജയവും. അവന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുന്നവനാ ഞാൻ. എന്നിട്ടാ എന്റെ കുടുംബത്തിൽ കയറി അവൻ കളിക്കുന്നേ. എനിക്കിപ്പോ ചില സംശയങ്ങളുണ്ട് സർ. ശത്രുക്കളായി കരുതുന്ന പലരും നിരപരാധികളാണോന്ന്. ബുദ്ധിമാനായ ഒരാൾ വിചാരിച്ചാൽ ആടിനെ പട്ടിയാക്കാനും പറ്റൂല്ലോ സർ. ഞാനൊന്നും പറയുന്നില്ല, എങ്കിലും മോഹന്റെ മനസ്സിൽ സംശയം ഉണ്ടായ സ്ഥിതിക്ക് ആ വഴിക്കൊന്ന് സഞ്ചരിക്കുന്നത് നല്ലതാ. എനിക്ക് ആകെ ഒരു ഭയം തോന്നുന്നു സാർ. അത്രയ്ക്ക് സ്നേഹിച്ചതാ ഈ ശരത്തേട്ടനെ. രാഖിയുടെ ആങ്ങളെ നന്ദേട്ടനും അയാൾ അന്ധമായി വിശ്വസിക്കുക. ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ തന്നെ അവന്റെ നേട്ടവും. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നന്ദന്റെ മനസ്സിൽ ചെറിയൊരു തീപ്പൊരിയിട്ട് കൊടുത്തോ, അത് ഗുണമേ ചെയ്യൂ. ഇപ്പൊ വന്ന് വന്ന് നന്ദേട്ടന് ഒരേ ചിന്തയാണല്ലോ. അങ്ങനെ ചിന്തിക്കേണ്ട പ്രശ്നമുണ്ട് കണ്ണപ്പ. നീരജോ എന്താ കഴിക്കാൻ വേണ്ടേ? ഇരിക്ക, ഇരിക്കാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം നന്ദനോട് പറയാനുണ്ടായിരുന്നു. ഒന്ന് വരൂ. എന്താ നീരജ്? അല്ല, ആ എസ് ഐ ബലരാമൻ ശരത്തേട്ടനുമായിട്ട് നല്ല അടുപ്പമായിരുന്നു. എന്നാ അതിനിപ്പോ ചെറിയ വിള്ളൽ വീണിട്ടുണ്ട്. ശരത്തേട്ടൻ പെൺവിഷയത്തിൽ ഇത്ര പ്രശ്നക്കാരനാണെന്ന് അയാൾ സമ്മതിച്ചു. അതുകൊണ്ട് പലരും പറഞ്ഞത് ഇനി നമ്മൾ സീരിയസ് ആയിട്ട് കാണേണ്ടി വരും. രോഹിണി ചേച്ചിയുടെ സ്വഭാവത്തെ പറ്റി രാഖി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലൊരു ചേച്ചിയെ ലോകത്ത് ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന്. പിന്നെ എങ്ങനെ ആ ചേച്ചി മോശക്കാരിയായി? കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഇത്രയ്ക്കും തരം താഴു. ചിന്തിക്കണം നന്ദേട്ടാ. അവര് പറഞ്ഞതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോന്ന് അന്വേഷിക്കണം.
ഒന്നും നോക്കാതെ സ്വത്തെല്ലാം അയാളുടെ പേരിൽ എഴുതി വെച്ചില്ലേ നീരജ്? അക്കാര്യത്തിൽ നന്ദേട്ട് ഇത്തിരി തിടുക്കം കാട്ടി. എന്തായാലും ഒരാളിതൊക്കെ കാണുന്നുണ്ട്, സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. എന്റെ രാഖിയുടെ ആത്മാവ് നിരപരാധികളാണോ ശിക്ഷിക്കപ്പെട്ടത്, കുറ്റവാളികളാണോ പുറത്ത് എന്നൊന്നും അറിയില്ല. എസ് ഐ കൂടി ഇങ്ങനെയൊക്കെ സംശയിച്ചതോടെ സമാധാനവും പോയി. പത്ത് രൂപയുടെ കുറവുണ്ടല്ലോ. പത്ത് രൂപയുടെ കാര്യമല്ലേ, ആ നാളെ തരാം. ഇത് എത്രാത്ത തവണയാണെന്നറിയോ താനിങ്ങനെ കടം പറയുന്നത്? കൊടുത്തിട്ട് കൊടുക്ക. ചേട്ടൻ ഇങ്ങനെ ചൂടാവുന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ലവനായിട്ട് ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല കണ്ണപ്പാ. എന്തു പറ്റി നന്ദേട്ടാ? ഒന്നും പറയാറായിട്ടില്ല. സംശയിച്ചതൊന്നും സത്യമാവരുതെന്ന പ്രാർത്ഥന. മിക്കവാറും അവന്റെ കൈയും കാലും ഒക്കെ ഓരോന്നോരോന്നായിട്ട് വെട്ടി മാറ്റുന്ന തന്നെ. എനിക്ക് പണം തന്നെയാ വലുത്, അല്ലാതെ നിന്നെ ഒന്നും സഹിക്കേണ്ട കാര്യമില്ല. ഈ നാട് മുഴുവനും അവന് ഭാര്യമാരുണ്ട്, ഒന്നോ രണ്ടോ അല്ല, പത്ത് പതിനാറ് കെട്ടിയെന്നാ അറിഞ്ഞത്.